ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, നല്ല രീതിയിൽ ആശംസിക്കുന്നു. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് യൂട്യൂബേഴ്സാണ് കേട്ടോ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് ഒത്തുകൂടാമെന്ന് കരുതിയിട്ടുണ്ട്. UAE ഷീ ക്രിയേറ്റേഴ്സിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ മീറ്റപ്പാണ്. അപ്പം നമുക്ക് ഇന്നൊരു ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നബ്സ്വിഷനിലെ നബീലയാണ്. നബീല അബുദാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ബമ്പർ തന്നെയാണ് നബീല. അപ്പോൾ ആണെങ്കിൽ നമ്മൾ UAE ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ബമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് വിളിച്ചിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഇല്ല കേട്ടോ, നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു മീറ്റപ്പിൽ വരുന്നത്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പാർക്കിലാണ് കേട്ടോ. പാർക്കാകുമ്പോഴത്തേക്കും മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് നമ്മളൊരു പാർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മക്കളുടെ എക്സാം കഴിഞ്ഞത് കൊണ്ട് മക്കളുടെ എക്സാം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമാകും, മക്കൾ ഫ്രീ ആകും. അപ്പോൾ ആണെങ്കിൽ അതൊക്കെ കൊണ്ടാണ് നമ്മളൊരു മീറ്റപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പോൺ പാർക്കിലാണ് എത്തിയിട്ടുള്ളത്. ഷാർജ പോൺ പാർക്കിലാണ്. ഇവിടെ താണ്ടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇത് നോമ്പിന് മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു മീറ്റപ്പാണ് കേട്ടോ. ഇത് ഷെയ്മാസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിലെ ഷെയ്മയാണ്. ഷാഹിന ഞങ്ങളുടെ ഫ്രണ്ടാണ്, റാസൽ കെമി എന്നാണ് വരുന്നത്. കൂടാതെ ഇവിടെ താണ്ട് നമ്മുടെ റഹിമത്ത് നിപ്പുണ്ട്, റാഹിസ് വേൾഡ്. ഇത് പിന്നെ റിസ്വാനയാണ്. ആളുടെ ചാനലിൻ്റെ പേര് ഈസി കുക്കിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നേരത്തെ വന്ന് അകത്തിരിപ്പുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ നവാലാണ്, നവാൽ ക്രിയേറ്റീവ് ഹൈവിലെ നവാൽ. പിന്നാണെങ്കിൽ നമ്മുടെ സിന്ധു ചേച്ചിയാണ്, സിന്ധു സന്തോഷം എന്നുള്ള ചാനലിലെ സിന്ധു ചേച്ചിയാണ് പിന്നുള്ളത്. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതാണ്ടേ നമ്മുടെ നബിലയും ഇക്കായും മക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അവരെ ഒന്ന് വെൽക്കം ചെയ്യുന്നുണ്ട്, ഒരു റോസ് ഫ്ലവറൊക്കെ കൊടുത്തിട്ട്. അത് ഇത് ഷാഹിനാസ് ഐക്യ. അത് റഹീം. മുർഷിദ വരുത്തില്ലേ? മുർഷിദ മലപ്പുറം ആണോ? അപ്പോൾ നബ്സിനൊരു ഫ്ലവർ മേടിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നവാലും ഇതുപോലെ തന്നെ 100K അടിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതാണ് നവാലിനും നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് ആള്. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളിതുപോലെ ഇതിനു മുമ്പും കൂടിയിട്ടുണ്ട്. അപ്പോൾ നവാലിനെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു ഫ്ലവർ കൊടുക്കുന്നൊരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തൊക്കെയാ നടക്കുന്നത്? ഞങ്ങൾക്ക് കണ്ടു പിടിക്കണം. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളിതാണ്ട് നവാലിന് വീണ്ടും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്ലവർ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഫൺ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇടാനാണ് പറഞ്ഞുകൊണ്ട് വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ അത് ഞാൻ പറഞ്ഞത് അവളുടെ ഇടയിൽ മെസ്സേജ് കമന്റിൽ ഇട്ടോളാം. ഞാനാണ് എന്റെ വീഡിയോ ഞാൻ ഇടും. ഇന്നസെന്റ് പറഞ്ഞ ഡയലോഗ് അബിയുടെ പൈസ തന്നിട്ട് നവാലാണ് നോക്കാത്തത്. നവാല് നവാലൊന്ന് ഇവിടെ നോക്കിക്കോളൂ, എന്നിട്ട് പോയി വാങ്ങിച്ചെടുക്കുമ്പോ നവാലി നോക്കിയാ മതി. അതിങ്ങോട്ട് വാ. ഭയങ്കര സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചത് ഷീ ക്രിയേറ്റേഴ്സിന്റെ മുമ്പത്തിലെ. അയ്യോ ഇത് ഞാനല്ലേ പറയണ്ടേ?
അന്ന് മുതൽ എന്നും മെസ്സേജ് അയച്ച് എന്താണ് എവിടെയാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും പല ഭാഗത്ത് കിടക്കുന്ന ആളുകളല്ലേ എല്ലാരും റാസൽ വീടുകളിൽ നമ്മുടെ നാട്ടിലുള്ള മീറ്റപ്പിന് എപ്പോഴും കൂടിയിട്ടുണ്ടോ? നാട്ടിലുള്ള ഇതുവരെ കൂടാൻ പറ്റിയിട്ടില്ല. അതൊരു ലോകമാണ്, യൂട്യൂബേഴ്സിന്റെ ലോകമാണ്. അതെ അതെ, നമ്മള് കണ്ട് കൊതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് ആ കൊതിക്കറൂന്ന് പറയുന്നത്. എന്നാലും ഇവിടെയുള്ള ഇത്രയും പേരെ വെച്ചിട്ടൊക്കെ നമുക്ക് മീറ്റപ്പ് ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റില്ലേ? ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്, ഉണ്ട് അല്ലേ? എല്ലാവർക്കും വരാം. അതുകൊണ്ടാണ് എല്ലാരും നമുക്കൊരു ചെറിയൊരു അത് സസ്പെൻസ്. ഹലോ നവാൽ, എന്തെങ്കിലും ചാനലിൽ എന്തെങ്കിലും പറയൂ. എന്നെ പറ്റി വേണ്ട, എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറയൂ. എന്താണ് പറയുന്നത്? അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പോൺ പാർക്കിലാണ്. നമ്മള് കുറച്ചുപേരെ ഉള്ളൂ. അഭി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മീറ്റപ്പ് മീറ്റപ്പ് എന്ന് പറഞ്ഞ എപ്പോഴും. ഇപ്പൊ ഞാൻ ഇതിൽ മെയിൻ ആയി പോയി. പിന്നെന്താ പറയണ്ടേ? പിന്നെന്താ പറയണ്ടത്? ഞാനല്ലേ പറയാനായിട്ട്. ഈ പോണ്ടിനെ കുറിച്ച് എന്താണ് നവാലിന്റെ അഭിപ്രായം? പോണ്ട് പാർക്കല്ലേ? ബോട്ടല്ല, പോണ്ട് പോണ്ട്. ചേച്ചി എന്താണ് നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് സംസാരിക്കും? ആഗോള നിലവാര കുത്തരി ഇടിയാ കാരണം സിന്ധു ചേച്ചി ഈ ചാനലിന്റെ ഐശ്വര്യം എപ്പോഴും പറയണേ. നിങ്ങളിതൊക്കെ പറഞ്ഞാ ഞാൻ വയറലാവുമ്പോ ഞാനൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൊച്ചിനെ കൊടുക്കണി, അവള് വായി നിറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങളുടെ ജാനക്കുട്ടി അപ്പൊ എന്തായാലും നല്ല അടിപൊളി മീറ്റപ്പ് എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മള് യു എയിലുള്ള കുറെ യൂട്യൂബേഴ്സ് കൂട്ടുകാരികളൊക്കെ കാണാൻ പറ്റി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സോ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീറ്റപ്പ് ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ കുറച്ച് നമ്മളുടെ സ്വന്തം മലയാളീസിനൊക്കെ ഒന്ന് കണ്ട്, നമ്മള് സ്വന്തം ഗ്രൂപ്പിലൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചു, ഒരു ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു, നല്ല സന്തോഷമായിട്ട് ഇനി തിരിച്ചു പോകും. അപ്പൊ ഈ ഒരു ഗെറ്റ് ടുഗദർ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഒരിക്കലും നമ്മളെ അഭിക്കുട്ടിക്ക് എന്തായാലും ഒരു ബിഗ് താങ്ക്സ് പറയാം കേട്ടോ. അപ്പൊ നബീല നമ്മുടെ അടുത്തുനിന്ന് പോവാണ് യാത്രയൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു, ബൈ ബൈ. ഒരവസരം വന്നാൽ എന്നിൽ സ്നേഹം കാണിക്കാം. ഇത് നമ്മുടെ ഷാഹിറയാണ് കേട്ടോ. ഷാഹിറയുടെ ചാനലിന്റെ പേര് ഐദോസ് വേൾഡ് എന്നാണ്. ആളുടെ ചാനലൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ കളിക്കാൻ പറ്റിയ പാർക്ക് വേണമെങ്കിൽ ഞാൻ
അപ്പൊ പിന്നെ പാട്ടും സംസാരവും എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ച് വിരിയാനുള്ള ഒരു സമയമായിരുന്നു അന്നേരം. അപ്പോഴത്തേക്കും ദണ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് സിന്ധു ചേച്ചിയും നവാലും ദണ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെ കൊണ്ടുവന്ന സാധനം ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരിത് കഴിഞ്ഞ് എവിടെയോ പോകുന്നുണ്ട്, ആർക്കോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. അതല്ല മാർച്ച് 1 ബർത്ത്ഡേ 20. അപ്പൊ ചേച്ചി നേരത്തെ വെറുതെ അല്ല പറഞ്ഞത്. ഞാൻ ഓർത്ത് നിങ്ങൾ എവിടെയോ പോകാനാണ് അതൊക്കെ കൊണ്ടുവന്നതെന്ന്. എവിടെ വീഡിയോ എടുക്കുന്നുണ്ട്? ശരിക്കും നടക്ക്, മെമ്മറി ഫുൾ ആണല്ലെങ്കിൽ. ഇടക്കിടക്ക് ഒന്നുകൂടി വേണ്ട വേണ്ട. അപ്പൊ ഇത് പിരിയാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം എത്ര പെട്ടെന്നാ പോയെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. എത്രയോ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുമായിട്ട് ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയത്തേയില്ലല്ലേ. അപ്പോൾ പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നി. ഇതാണ് കേട്ടോ എനിക്ക് സിന്ധു ചേച്ചി തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് നവാൽ തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. ഇതും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസൊക്കെയാണ് കാണാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്, അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.